നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്ര സഹമന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ കേരളത്തിന്റെ വികസന കാര്യങ്ങളിൽ കുതിപ്പ് തുടക്കുകയാണ് മന്ത്രി സുരേഷ് ഗോപി കേരളത്തിന് കേരളത്തിന് അനിവാര്യമായ പദ്ധതികളെ കുറിച്ച് കേരളത്തിന് ഏറ്റവും അത്യാവശ്യമായ പദ്ധതി നിർവഹ നിർവഹണങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണ സുരേഷ് ഗോപിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ഇനി അഹോരാത്രം പണിയെടുക്കാനുള്ള തുടക്കം അദ്ദേഹം ആരംഭിച്ചു കഴിഞ്ഞതും ഓടി നടന്ന തൻ്റെ പ്രവർത്തനങ്ങൾ ഊർജസ്വലതയോടെ ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു സുരേഷ് ഗോപി ഏറ്റവും സുപ്രധാനമായ വിഷയങ്ങളിൽ ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥുമായി അദ്ദേഹം നിർണായകമായ കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് ബാംഗ്ലൂരിലെ ഐ എസ് ആർ ആസ്ഥാനത്ത് അദ്ദേഹം എത്തിയത് എന്നുള്ള വിവരങ്ങൾ വരുന്നു എസ് സോമനാഥ് അടക്കം ഐ ആസ് ഐ എസ് ആർ പ്രധാനപ്പെട്ട നിരവധി ശാസ്ത്രജ്ഞന്മാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇസ്രോ ചെയർമാനുമായും മറ്റ് ശാസ്ത്രജ്ഞന്മാരുമായും കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ചിത്രങ്ങൾ സുരേഷ് ഗോപി തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് മുല്ല മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശാസ്ത്രീയവും സാങ്കേതികവുമായ ചർച്ചകൾ ഉൾപ്പെടെ നടന്നതായി സുരേഷ് ഗോപി സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞു ഇസ്രോ ആസ്ഥാനത്തെത്തിയ സുരേഷ് ഗോപിക്ക് ചന്ദ്രയാന്റെ രൂപത്തിലുള്ള സമ്മാനവും എസ് സോമനാഥ് സമ്മാനിച്ചു കഴിഞ്ഞ ദിവസം അണക്കെട്ടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് മേൽനോട്ട സമിതി പരിശോധന നടത്തിയിരുന്നു പരിശോധന നടക്കുന്ന സ്ഥലത്തേക്ക് ഒന്നും കടത്തിവിട്ടിരുന്നില്ല പല കാര്യങ്ങളും മറച്ചു വയ്ക്കാനുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളെ കടത്തിവിടാത്തതെന്ന ആക്ഷേപമാണ് പല കോണിൽ നിന്നും ഉയർന്നത് മുല്ലപ്പെരിയാറിന്റെ സുരക്ഷ സംബന്ധിച്ച് വലിയ ആശങ്കകളാണ് ഉയരുന്നത് സുരക്ഷാ പരിശോധനകൾ വേഗത്തിലാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നു വരുന്നത് ഇതിന് ശാസ്ത്രീയപരമായ പരിഹാരം കാണുക ശാസ്ത്രീയമായി ഇതിനെ വിലയിരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഐ എസ് ആർഒയിലെ മുതിർന്ന ശാസ്ത്രജ്ഞന്മാരുമായി ഈ വിഷയത്തിൽ നടൻ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചർച്ച നടത്തിയത് രണ്ടായിരത്തി പതിനൊന്നിൽ കോടതി യോഗിച്ച വിദഗ്ദ്ധ സംഘം അണക്കെട്ടിൽ സുരക്ഷാ പരിശോധന നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും പരിശോധന നടത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചുവെങ്കിലും തമിഴ്നാടിന്റെ നിസ്സഹകരണം മൂലം പരിശോധന പരിശോധന നടപടികൾ പൂർത്തിയാക്കാനായില്ല നിലവിൽ ഡാം സുരക്ഷിതമാണെന്ന് ഒട്ടേറെ വിദഗ്ധ സമിതികൾ വിലയിരുത്തുന്നുണ്ട് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി ഏഴിനും രണ്ടായിരത്തി പതിനാല് മെയ് ഏഴിനും സുപ്രീം കോടതിയും ഇത് ശരിവച്ചിട്ടുണ്ട് പുതിയ ഡാമിൻ്റെ പരിസ്ഥിതി ആഘാത പഠനത്തിനുള്ള ടൈംസ് ഓഫ് റഫറൻസ് അംഗീകരിച്ചു കിട്ടാനായി രണ്ടായിരത്തി പതിനെട്ടിൽ കേരള സർക്കാർ ശ്രമിച്ചപ്പോൾ തമിഴ്നാട് വിഷയം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു അത്തരത്തിലുള്ള ഏത് നീക്കവും കോടതിയുടെ അനുവാദത്തോടെ മാത്രമേ നടത്താവൂ എന്ന് അന്ന് സുപ്രീം കോടതി ഉത്തരവിടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ കേരള ഐ ഡി ആർ ബിയുടെ ഇപ്പോഴത്തെ നീക്കവും അത് പരിഗണിക്കാനുള്ള എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റിയുടെ നീക്കവും കോടതിയെ ലക്ഷ്യമാകും ഇക്കാര്യത്തിലുള്ള എതിർപ്പ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം സെക്രട്ടറിയെയും എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റിയങ്ങളെയും അഡീഷണൽ ചീഫ് സെക്രട്ടറി അറിയിച്ചിട്ടുമുണ്ട് ഈ വിഷയത്തിൽ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നമായതുകൊണ്ട് തന്നെ അതിനെ രമ്യമായി പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ അതിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റ സുരേഷ് ഗോപി തേടുന്നത് താൻ കേരളത്തിൻ്റെ മാത്രം മന്ത്രിയായിരിക്കില്ല താൻ തമിഴ്നാടിൻ്റെ കൂടി മന്ത്രിയായിരിക്കുമെന്ന് നേരത്തെ തൃശ്ശൂരിലെത്തിയ സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു കേരളത്തിൻ്റെ തൊട്ടു ചേർന്ന് കിടക്കുന്ന പാലക്കാടിനോട് അടുത്തതാണ് തമിഴ്നാട് അപ്പോൾ തമിഴ്നാടിനെയും ഒരിക്കലും തള്ളിക്കളയാനാകില്ല ഏതായാലും കേന്ദ്ര സഹമന്ത്രി നേരിട്ട് വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം രണ്ട് സംസ്ഥാനങ്ങളും തമ്മിലുള്ള പ്രശ്നം രമ്യത്തിൽ പരിഹരിക്കാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അതേസമയം തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ വിജയത്തിന് ശേഷം കണ്ണൂരിലും തരംഗമായി മാറിയിരിക്കുകയാണ് സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായി ശേഷം കണ്ണൂരിലെത്തിയ സുരേഷ് ഗോപിക്ക് വമ്പൻ സ്വീകരണമാണ് കണ്ണൂരിൽ ലഭിച്ചത് കണ്ണൂരിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ദർശനത്തിനെത്തിയ സുരേഷ് ഗോപിയെ കാണാൻ നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരുന്നു ഇതിനു പുറമെ സുരേഷ് ഗോപി മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാരുടെ ഭാര്യ ശാരദ ടിച്ചറെ സന്ദർശിച്ച് അനു അനുഗ്രഹം തേടുകയും ചെയ്തു സി പി എം പ്രവർത്തകരിൽ പോലും അത്ഭുതമുള്ളവാക്കിയതായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ നടപടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും ബി ജെ പിയിലേക്ക് വോട്ടുകൾ ചോർന്നതിന് പിന്നാലെയായിരുന്നു സുരേഷ് ഗോപിയുടെ ചടുലമാർന്ന നീക്കം എന്നാൽ കേന്ദ്ര സഹമന്ത്രി നിലയ്ക്ക് തൻ്റെ പ്രവർത്തനങ്ങൾ തൻ്റെ പദ്ധതികൾ ഓരോന്നായി നടപ്പാക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഏറ്റവും സുപ്രധാനമായ മുല്ലപ്പെരിയാർ വിഷയത്തിൽ തന്നെ കേന്ദ്രമന്ത്രിയായി അദ്ദേഹം ഇടപെട്ടിരിക്കുന്നു കേരളവും തമിഴ്നാടുമായുള്ള വർഷങ്ങൾ നീണ്ട പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള പരിശ്രമങ്ങൾക്കാണിപ്പോൾ സുരേഷ് ഗോപി തുടക്കമിട്ടിരിക്കുന്നത് അതിന് ആദ്യമായി മുല്ലപ്പെരിയാറിൽ പരിശോധന നടത്തുന്നതിനുള്ള സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരെ അദ്ദേഹം നേരിട്ട് കാണുന്നു ഐ എസ് ആർഒയിലെ ശാസ്ത്രജ്ഞരെ കാണുന്നു ഐ എസ് ആർഒ ചെയർമാനെ നേരിട്ട് കാണുന്നു അതിനുശേഷം ആ മുല്ലപ്പെരിയാർ വിഷയത്തിലെ തൻ്റെ ആശങ്കകൾ അവരുമായി പങ്കുവയ്ക്കുന്നു അവരുടെ വിദഗ്ധ ഉപദേശം തേടുന്നു അതിന് പിന്നാലെ ഇനി തമിഴ്നാടുമായി ആശയവിനി നടത്താനുള്ള ശ്രമങ്ങൾ സുരേഷ് ഗോപി ആരംഭിച്ചു എന്നുള്ള ഇപ്പോൾ പുറത്തു വരുന്നത്